ഇന്നും നമുക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെ ഒക്കെ കിട്ടി, ഇന്നലെ വരെയും കിട്ടി, ഞങ്ങൾ ഇല്ല പറയില്ല. ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണം ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ കാട്ടുക പറയും? അപ്പൊ ഞങ്ങളൊക്കെ എന്ത് കാട്ടു? ഞങ്ങളൊക്കെ മണ്ണുമരുന്നുണ്ടാൻ പറ്റുമോ? ഇവരൊക്കെ ചിന്തിക്കണ്ടേ? അണി എപ്പൊ കിട്ടും ഞങ്ങൾക്കറിയാം? ഞങ്ങള് മക്കളെ പോറ്റണ്ടേ? ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ തോന്നിയ പോലെ ചെയ്യാ. നമസ്കാരം. ദുരന്ത ഭൂമിയിൽ ഇന്നലെ വരെ ദുരന്തമില്ലാതെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഒരേപോലെയായിരുന്നു, ഒരേ മനസ്സോടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മേപ്പാടി ദുരന്തം വന്ന ശേഷം എല്ലാ മേഖലകളിൽ നിന്നും വന്ന എല്ലാ പാർട്ടിയിലെയും ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ, എല്ലാ മതങ്ങളിലെ ആളുകൾ, ജാതിയിലെ ആളുകൾ, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഓരോരുത്തരും സ്വയമേ വന്ന് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും ഓരോ സംഘടനകളും, ഓരോ മതസംഘടനകൾ വന്ന ആൾക്കാരുണ്ട്, ജാതി സംഘടന വന്ന ആൾക്കാരുണ്ട്, വൈദ്യ സംഘടനകൾ വന്ന ആൾക്കാരുണ്ട്, വ്യാപാര സംഘടനകൾ വന്ന ആൾക്കാരുണ്ട്, DYF ഉണ്ട്, AIYF ഉണ്ട്, അതേപോലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാവരും ഉണ്ട്. അവിടെ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. 10,000-ക്കണക്കിന് ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ, യുദ്ധഭൂമി എന്ന പോലെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കിട്ടാൻ വേറെ മാർഗമില്ല. ആ മാർഗത്തിന് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു വിങ് അവർ വരികയും ടെൻറ്റ് കെട്ടുകയും ഭക്ഷണം കൂടെ ആരംഭിച്ചു. 10,000 പേർക്കാണ് അവർ ദിവസേന ഭക്ഷണം എത്തിച്ചത്. ബിരിയാണി അടക്കമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണ് എല്ലാവർക്കും, പോലീസിന്, അതേപോലെ പട്ടാളക്കാർക്ക്, അതേപോലെ രക്ഷാപ്രവർത്തകർക്ക്, അതേപോലെ എല്ലാ മേഖലകളിൽ അവിടെ താമസിക്കുക, അവിടെ ഇപ്പം നിലവിലുള്ള താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ കടകളില്ല, മേപ്പാടി വരെ പോകണം. പിന്നെ അതേപോലെ ക്യാമ്പുകൾ കഴിയുന്ന ആൾക്കാർ, അതേപോലെ പരിക്കേറ്റ ആൾക്കാർ, അങ്ങനെ എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുത്തൊരു വിങ്ങായിരുന്നു വൈറ്റ് ഗാർഡ്. എന്നാൽ ഇപ്പോൾ ഇതാ ആ വൈറ്റ് ഗാർഡിനെ പൂട്ടിച്ച് മുഹമ്മദ് റിയാസും അതേപോലെ നമ്മുടെ പിണറായി വിജയനും പൂട്ടിച്ച സന്തോഷത്തിലായി. ഇനിയിപ്പോൾ ഗവൺമെൻറ് മതി, ഞങ്ങൾ മാത്രമാണ് ഇവിടെ സംരക്ഷണം നടത്തുന്നത്, ഞങ്ങൾ മാത്രമാണ് ദുരിതാശ്വാസം നടത്തുന്നത് എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ ഇന്നലെ പൂട്ടിച്ചതോടുകൂടി അവിടെ ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ അവിടെ രക്ഷാപ്രവർത്തകർ വിശന്ന് പൊരിയുകയാണ്. ഇന്ന് കംപ്ലൈൻറ്റോട് കംപ്ലൈൻ്റാണ്. അവസാനം ഇതാ അവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത് കേട്ടു നോക്കൂ. ഇതൊരു ചാനൽ, റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുറം ലോകം അറിയണം ഈ ദുഷ്ടത്തരം. പിണറായി വിജയൻ്റെയും അതേപോലെ റിയാസിൻ്റെയും ദുഷ്ടത്തരം എല്ലാവരും അറിയണം. അവിടുത്തെ പോലീസ് അല്ല അത് കുറ്റക്കാർ. പോലീസ് DIG തോമസ് പറഞ്ഞത് നിർത്തിക്കോ, നിങ്ങളെ ഭക്ഷണം വേണ്ട, ചുക്കും വേണ്ട, പുല്ലും വേണ്ട എന്നാണ്. എന്നാൽ ഇപ്പോഴിതാ കൃത്യമായിട്ട് ജനങ്ങൾ പ്രതികരിച്ചിനി ഞങ്ങൾക്ക് എന്തെങ്കിലും മണ്ണ് വാരി തിന്നാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ സംഭാഷണം ഒന്ന് കേൾക്കാം. ഇന്നും നമുക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെ ഒക്കെ കിട്ടി, ഇന്നലെ വരെയും കിട്ടി, ഞങ്ങൾ ഇല്ല പറയില്ല. ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണം ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ കാട്ടുക പറയും? ഇവിടെ നിന്നും മാറിയിട്ടില്ല, ഞങ്ങള് മാറിയിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ക്യാമ്പിന് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ. അവിടെ പോയി നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? നമുക്ക് എന്തറിയോ, ഒന്നും വേണ്ട, ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി, എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാ മതി, വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക്, ഒരു വയറ് ഒന്നും നിറഞ്ഞാ മതി, അത്രേ ഉള്ളൂ. എപ്പൊ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങള് മക്കളെ പോറ്റണ്ടേ? ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ തോന്നിയ പോലെ ചെയ്യാ. ഞാൻ പറഞ്ഞത് എന്താറിയോ, നമുക്ക് വരുന്ന ഞങ്ങൾ ആരും ക്യാമ്പിൽ ആരും പോയിട്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ ക്യാമ്പ് പോയിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ എത്തിക്കില്ല, ഇവിടെയല്ലേ എത്തിക്കേണ്ടത്. ഇളവല്ലിക്കപ്പ എന്താ ഇളവല്ലിക്കാറ് ഇങ്ങോട്ട് വിടുന്നില്ല. അവിടെയുള്ളവർക്ക് മാത്രം അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് കാട്ടു? ഞങ്ങളൊക്കെ മണ്ണുമരുന്നുണ്ടാൻ പറ്റുമോ? ഇവരൊക്കെ ചിന്തിക്കണ്ടേ? എത്രത്തോളം കുടുംബങ്ങളുണ്ട് ചേച്ചി? എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? 3 കുടുംബം ഒരു വീട്ടിലെ താമസിക്കാ. ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങള് എവിടെ ഈ ഉരുള് പൊട്ടില്ല, എങ്ങോട്ടും പോകാനും പറ്റില്ല, ഇവിടെ തന്നെ. ഇനിയിപ്പോ അവിടെ ഒരു കുട്ടിയും മക്കളെയൊക്കെ വലിച്ചിട്ട് പോയി ക്യാമ്പിൽ എടുക്കാൻ പറ്റുമോ? രാവിലെ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയത്. പിന്നെ നമ്മള് ഇവിടെ ഉള്ള ആള് തന്നെയാണ്. അപ്പൊ നമുക്ക് കുറെ ടീം ഇന്നലെ മുന്നാന്നൊക്കെ നമ്മള് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്, അവര് ഇപ്പൊ ഇന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഫുഡിന് വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവലെ നമ്മള് വേറെ ടീം കൊടുന്നേ, അതുവരെ മേപ്പാടി ഇച്ചിട്ട് ഇവര് തടഞ്ഞു, ഉദ്ദേശത്തോടെ തടഞ്ഞു. ഇപ്പൊ നമ്മൾ അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡില്ല, വെള്ളമില്ല, വെള്ളം ഒന്നും കിട്ടിയതേ ഇല്ല. നമ്മളിത് ഇവിടുന്ന് എടുത്തോണ്ട് കൊടുക്കാനാ, നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര്.
അവരെ പട്ടിണി കിട്ടി. ഇന്നലെ വരെ എല്ലാം ഇതായത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ പാടെ ഇവരുടെ മാത്രം കൊടുത്താൽ ഇവരെ ഒരു 10,000 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും. ഇവിടെ എത്രങ്ങാനും പേരുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൃത്യമായി ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം സന്നദ്ധ പ്രവർത്തകർ വലിയ രീതിയിൽ അവരുടെ പരാതി ഉന്നയിക്കുന്നുണ്ട്. അവർ സ്വയം സേവനത്തിന് വന്നവരാണ് എങ്കിൽ പോലും അവർക്ക് ഭക്ഷണം എത്തിച്ച് നൽകേണ്ടതുണ്ട്, പക്ഷേ സാധിക്കാതെ പോകും. പരാതി ഉണ്ട്, എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു. അത് നമ്മൾ അതിൻ്റെ അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത്. നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. എന്തായാലും പരിശോധിക്കും. കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ്. രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിയേണ്ട അവസ്ഥ വന്നാൽ ഇതിൻ്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല, ഈ മുണ്ടക്കൈയിലും ചൂരൽ മലയിലും പാവപ്പെട്ടവർക്ക്. അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിൻ്റെ അടിയിൽ. അതെടുക്കാൻ വന്നവരാണ് ഇവർ. ഇവർ നേരത്തെ ഭക്ഷണത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേരിലോ വെള്ളത്തിൻ്റെ പേരിൽ ഇവർ നിർത്തിപ്പോയാൽ അവരിനിയും കാത്തിരിക്കുക. ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളൂ. ഒരു കോമൺ സെൻസിൻ്റെ തീരുമാനം എടുത്താൽ മതി. എം എൽ എ പറഞ്ഞതുപോലെ തന്നെ അത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ മന്ത്രി കെ രാജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണാർത്ഥത്തിൽ ആളുകളിലേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ്. ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുടെ കൂടി ഭാഗമായാണ്. അത്തരം ചർച്ചകളിലേക്ക് അടിയന്തരമായി പോകണം. ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലുണ്ടായിരുന്നു? ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാണ്. ഈ മുകളിൽ കയറിയതിൻ്റെ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടാനില്ല, ഭക്ഷണമില്ല. ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ പറഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തത്. ഇത്രയും ആളുകൾ കയറി റെസ്ക്യൂ ഓപ്പറേഷനിൽ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചടക്കേണ്ടി വന്നേ. കാരണം ഭക്ഷണമില്ലല്ലോ, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ്. ആ ആളുകൾ മുഴുവൻ വന്നിട്ട് ഇന്ന് 4-ാമത്തെ ദിവസം, ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം അയക്കാനുള്ള ഇതുകൊണ്ടല്ല, നമുക്ക് അവിടെ നീച്ച് നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ വരെ കിട്ടിയിരുന്നു. ഇന്നിപ്പോ അവിടെ ആ പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കണ്ട്രോൾ റൂമിൽ വന്നപ്പോൾ പറഞ്ഞു ഇല്ല, ഒരു വണ്ടി വന്നു, അതിൽ ഫുഡുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അല്ല കൊടുക്കാനുള്ളത്, ക്രിസ്ത്യൻ പള്ളീൻ്റെ മേലാണ്. അവിടെ ആരാ ഉള്ളത്? എല്ലാ ടീമും ഇറങ്ങി പോകുന്നു. 30-50 ആൾക്കാർ ഇറങ്ങി വരുന്നത്. ഇന്നലെ ഒന്നും 5:30 മണിക്കാണ് നമ്മൾ പോണത്.